പ്രണയം എന്ന് പറയുന്നത് ദിവ്യമായ ഒന്നാണ്. അതിന് കണ്ണില്ല, കാതില്ല, യുക്തിയില്ല എന്ന് പറയുന്നതാണ് ശരിയെന്ന് പറയാം. പക്ഷേ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഉൾക്കരുത്ത് ഈ പ്രണയത്തിന് ഉണ്ട്. അത്തരത്തിൽ പ്രണയത്തിലായ സിനിയയുടെയും കനീഷിൻ്റെയും കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. രണ്ട് വൃക്കകളും പരാജയമായതോടെ കായംകുള കരീലംകുളങ്ങര സ്വദേശിയായ കനീഷിന് സ്വന്തം വൃക്ക നൽകാൻ ആഗ്രഹിച്ചെത്തിയ കൊട്ടാരക്കര സ്വദേശിയായ സിനിയയാണ്. എന്നാൽ ഇന്ന് കനീഷിന് വൃക്കകൾക്ക് പകരം പകുത്തു നൽകിയത് സ്വന്തം ജീവിതം മാത്രമാണ്. ഇരുവരുടെയും പ്രണയത്തിന് ഇന്ന് 11 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇവർക്ക് കൂട്ടായി 5 വയസ്സുള്ള മകൻ തേജസ്സും ഒപ്പം തന്നെയുണ്ട്. മെക്കാനിക്കായി KSRTC ആലപ്പുഴ ഡിപ്പോയിൽ ജോലി ചെയ്യവെയാണ് കനീഷിന് ആദ്യമായി അസുഖം വരുന്നത്. രണ്ട് വൃക്കകളും തകരാറിലായി. ഇതോടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ആഴ്ചപ്പതിപ്പിൽ കനീഷിൻ്റെ കഥ അച്ചടിച്ചു വരികയും ചെയ്തു. 2011 ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. അന്ന് തന്നെയാണ് സിനി ഈ ചെറുപ്പക്കാരനെ പോയി കാണണം, സഹായിക്കണമെന്നൊക്കെ ഉറപ്പിച്ചതും. കനീഷിൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു. ഇന്നും 40% മാത്രമാണ് കനീഷിൻ്റെ കാഴ്ച ശക്തി എന്ന് തന്നെ പറയാം. അന്നത്തെ ആ പരസ്യത്തിൽ വാർത്തയ്ക്കൊപ്പം കനീഷിൻ്റെ അഡ്രസ്സും ഉണ്ടായിരുന്നു. വേഗം അസുഖം മാറും, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആ വിലാസത്തിലേക്ക് സിനി കത്തയക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തോടൊരു പ്രത്യേക സ്നേഹം തോന്നിയിരുന്നു. എന്നാൽ അത് പ്രണയമായിരുന്നില്ല. കത്തെഴുതിയപ്പോൾ തൻ്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ സിനി സൂചിപ്പിക്കാതെയിരുന്നു. ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ എന്ന പേരിലാണ് കത്തുകൾ എഴുതിയത്. തുടർന്നാണ് കത്തുകൾ എഴുതുന്നത് പതിവായി മാറിയത്. ഓർക്കൂട്ടിൻ്റെ കാലമായിരുന്നു അന്നത്തേത് ആയിരുന്നതിനാൽ ഒരെഴുത്തിൽ തൻ്റെ ഓർക്കൂട്ട് ഐഡി കൂടി പങ്കുവച്ചതോടെ കനീഷിൻ്റെ ബന്ധുവിൽ നിന്ന് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് എത്തുകയും ചെയ്തു. തുടർന്നാണ് ഫോൺ നമ്പർ സംഘടിപ്പിച്ചതും പിന്നെ വിളിച്ചു തുടങ്ങിയത്. പതിയെ പതിയെ ഇരുവർക്കുമിടയിൽ പ്രണയമായി മാറുകയും ചെയ്തു. അങ്ങനെയിരിക്കെ കനീഷിന് നേരിൽ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. അന്ന് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴുത്തിൽ ഫിസ്റ്റുലായിട്ടിരുന്ന സമയം. സിനിയുടെ കോളേജിനടുത്ത് അടൂർ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നത്. സിനി ഒരു ക്രിസ്ത്യാനി കൂടിയാണ്, കനീഷ് ആകട്ടെ ഹിന്ദു. അമ്മയും 2 ആങ്ങളമാരും അടങ്ങുന്നതാണ് സിനിയുടെ കുടുംബം. സഹോദരനോട് പ്രണയത്തെപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ കിഡ്നി രോഗിയാണെന്നറിഞ്ഞതോടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. വീട്ടിൽ നിന്ന് എതിർത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാവുകയും ചെയ്തിരുന്നു. തുടർന്ന് 2012 മാർച്ച് 23 വീടിനടുത്തുള്ള അമ്പലത്തിൽ വെച്ച് കനീഷ സിനിയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. വിവാഹം കഴിഞ്ഞ് ഒന്നും അറിയാത്തതുപോലെയായിരുന്നു ഇരുവരും വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടുകാർക്ക് വിവാഹത്തെക്കുറിച്ച് യാതൊരു അറിവും തന്നെ ഉണ്ടായിരുന്നില്ല. 4 മാസം കഴിഞ്ഞാണ് ഇക്കാര്യം തന്നെ പുറത്തറിയുന്നത്. ഇന്ന് സിനിയും കനീഷും ഒന്നിച്ചുള്ള ജീവിതത്തിന് 11 വർഷമായിരിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലെയും പോലെ ഞങ്ങൾക്കിടയിലും വഴക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഒരിക്കലും പിണങ്ങിയിരിക്കാൻ പറ്റില്ല. 1-2 മണിക്കൂറിൽ ഞാൻ പോയി മിണ്ടും. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇഷ്ടത്തിനും സ്നേഹത്തിനും കുറവ് വന്നിട്ടില്ല. അണ്ണൻ്റെ അമ്മ ഇടയ്ക്ക് കളിയാക്കി പറയും, രണ്ടും ഒരുപോലെയാണ്, ചക്കിങ്കുത്ത ചങ്കരൻ എന്നാണ് സിനി തുറന്നു പറഞ്ഞിരിക്കുന്നത്. 9 വർഷം കൊണ്ട് 950 ഡയാലിസിസ് ആണ് കനീഷിന് ചെയ്തിരിക്കുന്നത്. 2014 ഒക്ടോബർ 14 എറണാകുളം മെഡിക്കൽ സെന്ററിൽ വെച്ചായിരുന്നു കനീഷിൻ്റെ ഓപ്പറേഷൻ നടന്നതും. ഇന്ന് കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയായി ആടിനെ വളർത്തുന്നുണ്ട്. 12 എണ്ണമാണ് ഉള്ളത്. ആടിനെ വാങ്ങാനായി നടൻ സുരേഷ് ഗോപിയും സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു സ്റ്റേഷനറി കടയും നടത്തി വരുന്നുണ്ട്. നിലവിൽ ഒരു വീട് സ്വന്തമാക്കണമെന്നാണ് ഈ ദമ്പതികളുടെ ആഗ്രഹവും. സിനി വന്നതോടെ തൻ്റെ ജീവിതം കുറെ മാറി. ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ എന്ന പേരിലുള്ള അവളുടെ എഴുത്തുകൾ കണ്ട് ഒപ്പമുള്ളവർ പറഞ്ഞു, എടാ നിന്നെ ആരോ പറ്റിക്കുകയാണെന്ന്. അന്ന് പെടലിയിലൂടെ ഡയാലിസിസ് ചെയ്യുന്ന സമയം ഫിസ്റ്റിലൊക്കെ ഫിറ്റ് ചെയ്ത മെക്കാട് പണിക്കൊക്കെ കനീഷ് പോവുകയും ചെയ്തിട്ടുണ്ട്. കത്തിൻ്റെ കാര്യം അറിയുമ്പോൾ ചാകാൻ കിടക്കുന്നവനാണോട് പെണ്ണ് എന്ന് ചോദിച്ചവരും കളിയാക്കിയവരുമൊക്കെ ഏറെയാണെന്നും കനീഷ് ഒരു വേള പറഞ്ഞിട്ടുമുണ്ട്. കനീഷ് സിനി ദമ്പതികൾ ഇന്ന് സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ജീവിതത്തിലെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലുമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.